നൂറനാട് മറ്റപ്പള്ളിയിൽ കുന്നിടിച്ച് മണ്ണെടുക്കാനുള്ള നീക്കത്തിൽ വ്യാപക പ്രതിഷേധം. പോലീസ് ലാത്തിവീശി. സ്ത്രീകൾ ഉൾപ്പെടെ 20ഓളം പേരെ രാവിലെ അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെ പ്രതിഷേധവുമായി എത്തിയ 60ഓളം പേരെ അറസ്റ്റ് ചെയ്തു. എം എസ് അരുൺകുമാർ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് പോലീസിന്റെ മർദ്ദനമേറ്റതായി പരാതി ഉയർന്നു. നൂറനാട് മറ്റപ്പള്ളിയിൽ കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതേ തുടർന്നുണ്ടായ പോലീസ് നടപടിയിൽ 60 പേരെ അറസ്റ്റ് ചെയ്തു. ചെങ്ങന്നൂർ നൂറനാട് വെൺമണി സ്റ്റേഷനിലേക്കാണ് അറസ്റ്റ് ചെയ്തവരെ മാറ്റിയത്. എം എസ് അരുൺകുമാർ എം എൽ എയും പോലീസ് മർദ്ദിച്ചതായി ആരോപണം ഉയർന്നു. സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ നൌഷാദ, സിപിഐ ലോക്കൽ സെക്രട്ടറി നൌഷാദ് എ അസീസ്, സിപിഎം സിപിഐ നേതാക്കളായ ശ്രീജലക്ഷ്മി, ആർ സുജ, എസ് രജനി, കെ സുമ എന്നിവർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ വലിച്ചു കീറിയതായും ആക്ഷേപമുണ്ട്. ഇതേസമയം നൂറനാട് മണ്ണെടുപ്പിനെതിരെയുള്ള പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകളെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു നീക്കിയ നടപടിക്കെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. നൂറനാട് പാലമേൽ മറ്റപ്പള്ളി മലയിൽ മണ്ണെടുപ്പ് നടക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. കായംകുളം പുനലൂർ റോഡിലായിരുന്നു പ്രതിഷേധം. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ എം എസ് അരുൺകുമാർ എം എൽ എ ഉൾപ്പെടെ പങ്കെടുത്തു. നേരത്തെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിനിടയിൽ പോലീസ് ലാത്തി വീശിയിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ 17 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 2008 മുതൽ പ്രദേശത്ത് മണ്ണെടുക്കാനുള്ള നീക്കം നാട്ടുകാർ എതിർത്തിരുന്നു. ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന്റെ പേരിൽ കൂട്ടിക്കൽ കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് നിലവിൽ മണ്ണെടുക്കുന്നത്. ഇതിനെതിരെ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ മറവിലാണ് മണ്ണെടുക്കാൻ എത്തിയത്. എന്നാൽ ഇതിനെതിരെ ജനകീയ പ്രതിഷേധമുണ്ടായിട്ടും പോലീസ് മണ്ണ് മാഫിക്ക് അനുകൂലമായ നിലപാട് എടുക്കുകയായിരുന്നു എന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ ചാരിമൂട്.